Hey guys, what's up? Hello, welcome to Perfect Gaming. Machante pudhiri video like swagatham guys. Okay guys, appo nammal innu MZRP le mattoru kidlan video aayittu nu vannirikkana guys. Okay guys, appo namukku innu pratheecha paryadiyam kaaralonu illa. Nammada secret base namukku innalathe issue kaaranam namukku cheriya irikkunu focus cheyan pattilla. So appo nammal already korchu cheriya cheriya maattangal nammada secret base ne set aaki vechittundu. Korchu kodi maattangal namukku varthanundu. Appo adinte paryadiyam kaalakkana nammal innu kadakkan povunnathu guys. Okay guys appo video like podukku edhil kootara channel subscribe aayathirundengil ippa thana channel ku subscribe guys. Guys vega aikotte vega subscribe guys. Nammal road to 150k subscribers aanu. Appo maximum ella kootara ippa thana channel ku subscribe ega, like ega and share ega guys. Okay guys appo endha paraya namukku pt nu vella thodukkan iskanundu guys. Endhalum cake okke kaichittu namukku povam. Okay അതായത് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞത്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയും കാര്യങ്ങളും കിടക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ മാവേലിയുടെ തലയുടെ മണ്ടയ്ക്ക് നമ്മളിപ്പോൾ ചെറിയ രീതിക്ക് നമ്മൾ മാറ്റങ്ങളും കാര്യങ്ങളും മാറ്റി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം കാര്യങ്ങൾ ഞാൻ അപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ചെറിയൊരു സീക്രട്ട് ബേസ് പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങോട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റില്ല കഴിച്ചു, ഒന്നുകൂടി അടിപൊളി ആക്കാൻ പറ്റിയില്ല. സോ ഇവിടെ നിന്ന് അത് പുതിയ റൈഡോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ മുകളിൽ എന്താണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഓ ഓക്കെ ഗൈസ്, വൈൻ കാർഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ദീദി എന്റെ മോനിക്ക് ഇടലല്ലേ ഗൈസ്, പൊളി. ഓക്കെ ഗൈസ്, അപ്പൊ റൈഡ് നോക്കി, ഇവിടെ ആരും റൈഡൊക്കെ ഉണ്ടാക്കിയ പൊളിച്ചല്ലോ. കിടലിനായിട്ടുണ്ടല്ലോ എന്റെ മോനെ, കില്ലാടി സാധനം കേട്ടോ. അതി ലൈറ്റ് ഒക്കെ ചിജാതി സാധനം. ഓ എന്നാ വൈബ് അതിൻ്റെ ഉള്ളില്, നമ്മുടെ പണ്ടത്തെ എംസിആർപി റൈഡൊക്കെ മിസ്സാണ് കഴിച്ചതാണ്. എടാ മോനെ പൊളി. ഇത് ഇൻഡിയറൊക്കെ കിടക്കോസ്കി വെച്ച് പമ്പ്ലോസ്കി ആയിട്ട് കിഡ്ലോസ്കി ആക്കി വെച്ചിട്ടുണ്ട് കഴിച്ചൊക്കെ. രണ്ട് വഴിയൊക്കെ അവിടെ കഴിഞ്ഞ ലൈറ്റ് നോക്കിയിട്ടേക്കാം, ഭയങ്കര ഇരുട്ട്. ഓക്കെ, കഴിഞ്ഞ പരിപാടി കഴിഞ്ഞോ തീർന്നാ? ഇവിടെ എന്താ വേറെ വഴിയൊക്കെ ഉണ്ടല്ലോ. ലൈറ്റ് നോക്കിട്ട്, ഭയങ്കര ഇരുട്ട്. ഇവിടെ മൊത്തം ബ്ലാക്ക് ആക്കി വെച്ചേക്കാ, മനുഷ്യന് ഒന്നും കാണാനും മേല. ഓക്കെ, ഞാൻ കുറച്ച് ലൈറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആരാണെങ്കിലും. ഓക്കെ, ഇവിടെ ഓ ഇവിടെ ലാബിയോ. ഓ ഗൈസ്, ഇത് ആർക്കും പണി കൊടുത്തിട്ടാന്ന തോന്നണ കേട്ടോ, അല്ലെങ്കിൽ ആർക്കോ പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാന്ന തോന്നണ കേട്ടോ. കൊള്ളാലോ സംഭവം ഗൈസ്, ഇത് വെച്ച് നമുക്കൊരു പണി ചെയ്യാട്ടോ. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടോ, എന്തായാലും നമുക്ക് നമ്മുടെ സീക്രട്ട് ബേസിന്റെ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു പണി ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു പണി കൊടുക്കാരികൾക്ക് പൊളി സംഭവമുള്ളത് ആരും ഉണ്ടാക്കിയതാണ് ആരാന്നറിയാൻ പാടില്ല, എന്തായാലും ആരും ഉണ്ടാക്കിയ സംഭവമാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അവിടേക്ക് പോയിട്ട് ബാക്കി സംഭവങ്ങളും അവിടെ ഇടയ്ക്ക് ലൈഫ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സീക്രട്ട് ബേസിന്റെ ബാക്കി പരിപാടികൾ കിടക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ആരെങ്കിലും ഒരു പണി കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സീക്രട്ട് ബേസിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ അതെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ ഈ സൈഡ് അങ്ങ് അടച്ചു ഗൈസ്. ഓക്കെ, അടിയിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി ഈ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ദേ നമ്മൾ മുകളിലേക്ക് കയറാൻ ഒരു വഴിയും കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ വഴി കൂടി ഇത് കുറച്ച് പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് ഈ വഴി ഇങ്ങനെ കയറി മുകളിലേക്ക് കയറിയിട്ട് നമ്മുടെ മാവേലിയുടെ കൈയുടെ ഇവിടെ ആയിട്ട് ഒരു ഷാൾ പോലത്തെ സാധനം കണ്ടില്ലേ ഗൈസ് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അവിടെ ആയിട്ടാണ് നമ്മുടെ കയറി എത്തിച്ചെല്ലുന്നത് ഇവിടെ ആയിട്ടാണ്. ദെൻ ഇവിടെ ആയിട്ട് നമ്മുടെ സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ ഗൈസ്, ഓക്കെ നമ്മൾ ഇത്ര എടുക്കണില്ലേ, നമ്മൾ രണ്ടെണ്ണമായിട്ട് തിരിക്കാം. ഇവിടെ നമ്മുടെ ബെഡും കാര്യങ്ങളും മാത്രം. ഓക്കെ, നമ്മുടെ തൽക്കാലത്തേക്ക് ഇവിടെയുള്ള ഈ ബ്ലോക്ക് വെച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ബെഡ് പൊട്ടിച്ച് കുറച്ച് നീക്കി ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ ബെഡും ചെസ്റ്റും മാത്രമേ ഇവിടെ വെക്കണുള്ളൂ ഗൈസ്. ഓക്കെ ഓക്കെ, ദെൻ ഗൈസ് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളും നമ്മൾ എടുത്ത് ഇവിടെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഡയമണ്ട്സിൻ്റെ അത് വയ്ക്കുന്നു, ഇത് വയ്ക്കുന്നു. കുറച്ച് സാധനങ്ങൾ കയ്യിൽ നിന്ന് ഒഴിവാക്കാണ്ട് കഴിച്ചത് മൊത്തം ഇതിൻ്റെ തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ. ദെൻ നമ്മുടെ നെയിം ടാഗ് കൈ കയറി. ഓക്കെ, നെയിം ടാഗും സാഡിലും എടുത്തിൻ്റെ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ദെൻ നമ്മുടെ കയ്യിലുള്ള ഈ ബ്ലോക്സ് വെച്ച് നമ്മളിത് അടയ്ക്കാൻ പോവാണ് നൈസായിട്ട്.
അടച്ച് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, നൈസായിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ദെൻ അപ്പം ഇതാണ് നമ്മുടെ ബേസും കാര്യങ്ങളും. നമുക്ക് ഇത് ഈ ലൈറ്റും കൂടി അങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ആയിട്ട് നമ്മുടെ ബാക്കി പരിപാടികളും കാര്യങ്ങളും സെറ്റാക്കുന്നു. ഓക്കെ, ആവശ്യത്തിനധികം ലൈറ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആയിട്ട് നമ്മൾ വീണ്ടും വേറെ ബേസ് ഉണ്ടാക്കാൻ പോകണം ഗൈസ്. ഓക്കെ, കുറച്ചധികം ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടി സെറ്റപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ആയിട്ട് അവിടെ ആയിട്ട് കൂടി ഒന്നുകൂടി ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഒരു വലിയ ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാൻ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് വൂളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ വന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് വല്ലതും ഉണ്ടോ? ഓക്കെ, അതായത് അപ്പോൾ നമ്മുടെ കുറച്ച് ഫുഡ് ഉണ്ട്. ഫുഡ് എടുത്തിട്ട് തിന്നിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് എന്താ പറയുക, നമ്മുടെ ഇവിടെ ആയിട്ട് ഈ ഷാളാണിത്, നമ്മുടെ മാവേലിയുടെ ഷാളിൻ്റെ ഒരു ഐറ്റം ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു ബേസ് പോലെ സെറ്റാക്കണം. ഓക്കെ, നമ്മളിവിടെ ബേസ് മൊത്തം സെറ്റാക്കിയിട്ട്, ഓക്കെ ഇവിടെ മൊത്തം നമ്മൾ നേരപ്പാക്കി നേരെ ഒറ്റ സാധനം പോലെ സെറ്റാക്കാണ്. ഇവിടെ അടിയിലേക്ക് വെക്കണം, അടിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് പോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാമല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടും കൂടി നമുക്കൊരു സ്റ്റെപ്പും കാര്യം കൂടി വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ലാൻഡ് ചെയ്യണം. ഓക്കെ, ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നമ്മളൊരു ചെറിയ ചെസ്റ്റ്, നമ്മുടെ ചെസ്റ്റ്, സീക്രട്ട് ചെസ്റ്റ് വെക്കാൻ വേണ്ടിയാണ്. മാവേലിയുടെ ഉള്ളിലായതുകൊണ്ട് ആർക്കും ഡൗട്ടും കാര്യങ്ങളും തോന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ നേരെ, ഉയ്യോ ഇത് പൊളിച്ച ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് മൊത്തം നേരപ്പാക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സെറ്റ് ചെയ്യാൻ കഴിച്ചു. ഓക്കെ, അതാകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ചെസ്റ്റുകൾ നിരത്തി വയ്ക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മൾ ചെസ്റ്റുകൾ മാത്രമേ വെക്കണുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റഫും കാര്യങ്ങളും ഇല്ല കഴിച്ചു. ഓക്കെ, നമുക്ക് കുറച്ച് റയർ ഐറ്റംസും കാര്യങ്ങളും കിട്ടിയാലാണ് കാര്യമുള്ളൂ. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നമ്മുടെ ചെസ്റ്റുകൾ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പക്കയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സീക്രട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ നിരത്തി വയ്ക്കും. ഇങ്ങനെ 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 അതുപോലെ തന്നെ ഒരു കുറച്ചധികം ചെസ്റ്റും കാര്യങ്ങളും നിരത്തി വയ്ക്കും. ഇപ്പോൾ ചെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭാവിയിൽ നമുക്ക് വയ്ക്കാൻ കഴിയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ചെറിയ ഒരു ബേസ് പോലെ തോന്നി കഴിച്ച്. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും എടുത്ത ചെസ്റ്റ് തുറന്നു. ഓക്കെ, ഇത്ര മതി. ഇത് തന്നെ അടിയിലേക്ക് വേണ്ടി നമുക്ക് ബാക്കി, അയ്യോ ബാക്കി നമ്മുടെ ഭയങ്കര വേറെ വല്ല ചെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെയും വെക്കാം. ചുമ്മാ ഇവിടെ അടിയിലേക്ക് ഒരു വഴി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ കയ്യിൽ ഡയമണ്ട്സോ അങ്ങനത്തെ ഐറ്റംസോ, അവിടെ ഒരു 9 ഡയമണ്ട് ഉണ്ടായിരുന്നു, അടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്, തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കുറച്ചുകൂടി വലിയ സെറ്റപ്പ് സംഭവം ആയിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെന്ന് നമുക്ക് മുകളിൽ കയറുകയാണെങ്കിൽ, ഓക്കെ ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അടുത്ത ചെറിയൊരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡും പിന്നെ ഇച്ചിരി ചെറിയ സ്റ്റഫും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് വേറെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു സീക്രട്ട് ബേസ്, അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ ഉള്ള ആവശ്യത്തിനധികം നമുക്ക് കുറേ ലൂട്ടും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അതിനാണ് ഈ മെഗ സീക്രട്ട് ബേസും ചെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴി താഴത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങാൻ കഴിച്ചു. ഓക്കെ, അതേ ഈ ഈ ഏരിയ നമ്മൾ കവർ ചെയ്ത്, മാവിലയുടെ നടുഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്ത് കളഞ്ഞു കഴിച്ചു. കാരണം അടിയിൽ നിന്ന് കാണരുത് ഇവിടേക്ക് മുകളിലേക്ക് ഈ സ്റ്റെയറും കാര്യങ്ങളും പോയിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ മൊത്തം മൂടി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലാ പരിപാടിയും നമ്മുടെ സീക്രട്ട് ബേസ് ഇപ്പോൾ പക്ക പൊളിയായിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇനി നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് അടയ്ക്കട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ഈ ഏരിയ മൊത്തത്തിൽ നമ്മുടെ നമ്മുടെ എടുത്ത് സെറ്റാക്കിയ സീക്രട്ട് ബേസ് ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സീക്രട്ട് ബേസ് ഇരിക്കുന്നത്. പിന്നെ തലയുടെ അവിടെ ആയിട്ടും നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ഓ ഗൈസ്, അപ്പോൾ പുതിയ എന്താണ് സാധനം കൂടി ആരും ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടാണ്ട് ഇതിപ്പോൾ വേറെ എന്താണ് സാധനമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഓണത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇത് എന്താ സംഭവം, ഹാളോ എന്താന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഈ നടുക്ക് ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ പണ്ടത്തെ MZRP ഉണ്ടായിരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടി വെളിച്ചം വെക്കാൻ പാടില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ ഒരു ആരാട് കമ്മ്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരെ ഉണ്ടാക്കിയത് അറിയത്തില്ല,
ആരുണ്ടാക്കിയെന്ന് അറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എംസിഡാപ്പിൽ ലോഗോടെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവരും ലോഗോ ഇവിടെ ഓക്കെ, ആ സില്ലുവിന്റെ ലോഗോ ഒക്കെ സീനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ലോഗോസ് ഒക്കെ ഇവിടെ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ആയിട്ട് നമുക്ക് ലോഗോ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ സെർവറിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ദെൻ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഗൈസ് ആ റെയിൽ, ആ റെയിലിൻ്റെ പണി നമ്മൾ നൈസായിട്ട് ആരെയും കൊടുക്കാൻ പോകാം. ഓക്കെ, നമ്മൾ പോയി തിരിച്ചിടാം, നമുക്ക് അത് പോയി തിരിച്ച് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ ഈ ഇതില്ലേ, ഇത് നമ്മൾ തിരിച്ച് ഇതേ ഇങ്ങോട്ടാക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഇതേ ഇവിടെ ഒന്ന് ലാവയിലോ ഒന്ന് വീഴും, ആരെങ്കിലും കയറ്റി വീടാണെങ്കിൽ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരെ ഇങ്ങോട്ട് നൈസായിട്ട് പുതിയൊരു ഇതൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു പുതിയ ഒരു റെയില് ഒരു പുതിയൊരു റൈഡും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ കൊണ്ടുവന്നതെന്ന് അറിയാൻ പാടില്ലാന്നൊക്കെ പറഞ്ഞേ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇത് ഉണ്ടാക്കിയ ആളെ തന്നെ വിളിച്ചിട്ട് വന്നാൽ മൂഞ്ചും. ഓക്കെ, ഉണ്ടാക്കിയ ആളല്ലെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് നൈസായിട്ട് ചെറിയൊരു പണി പോലെ, പണിയൊന്നും കൂട്ടാൻ പറ്റില്ല, ചെറിയൊരു ഇത് ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ആരും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണാപ്പി ഇതേ നമ്മുടെ സെർവറിലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണാപ്പിക്ക് നല്ലൊരു കിടിലം പണി കൊടുക്കാൻ പോകണം. അപ്പോൾ അതിനൊക്കെ മുന്നേ എനർജി ആക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എനർജി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കണ്ണാപ്പിക്ക് ഒരു കിടിലം പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ. ഓക്കെ, കണ്ണാപ്പിനെ കാണാൻ വന്നല്ലേ കണ്ണാപ്പി, കാണാൻ വന്നാണ്. ഫുഡ് നീ കഴിക്കും. എന്തേടാ കണ്ണാപ്പി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ മുട്ട എടുക്കാൻ പോവാനേ. ആ പൊക്ക പൊക്ക, ഇനി ഇവിടെ നിക്കണ്ട, ഇവിടെ നിന്നാ ശരിയാവില്ല, വിട്ടോ വിട്ടോ, പറഞ്ഞോടാ. അതെ കണ്ണാപ്പി, നമ്മുടെ എംസിആർപി പുതിയ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അറിഞ്ഞോ? റൈഡാ? ആ പോടാ. ആ കാര്യായിട്ടും പിന്നെ ഏത്? നമ്മുടെ ആദ്യത്തെ ആദ്യം ഉണ്ടായിരുന്ന ഞാൻ വെച്ച് കണ്ണാപ്പി ഉണ്ടാക്കി ആയിരിക്കും വിചാരിച്ചേ ഞാൻ. നമ്മക്ക് അത്ര ഒന്നും ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഇല്ലല്ലോടാ. ആ ചാ കാര്യായിട്ട് അവിടെ കിടല റൈഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ കണ്ണാപ്പി അല്ല, അപ്പൊ ആരാണോ ഉണ്ടാക്കിയത്? റാൻഡ് ആണോ? ഇനി റൈഡ് അല്ല, സാധാരണ റൈഡ് ഉണ്ടാക്കണ നീയല്ലേ? ഞാനാണ് ഉണ്ടാക്കാറ്, ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു എന്താ ഒരു റെയിൽ കണ്ടോ, അപ്പൊ അത് കയറി നോക്കിയപ്പോ കിടില റൈഡ്, ഉള്ളിലൊക്കെ നല്ല കളർഫുൾ ഒക്കെ ആക്കിട്ടെ, പറഞ്ഞില്ലല്ലോ. ആ ആരും പറഞ്ഞില്ല, ഞാനിപ്പൊ ചുമ്മാ എത്തിക്കൊടെ എത്തിക്കൊടെ നടന്നപ്പോ കണ്ടതാ. പിന്നെ പുതിയ കമ്മ്യൂണിറ്റി ഹാളോ അത്ര സാധനം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പേ അതൊക്കെ ഞാനിപ്പോ ഇത് കൂടെ നടന്നു നോക്ക്, കണ്ണാപ്പി അങ്ങടും ഇങ്ങടും ഒക്കെ എന്നാലേ കാണുള്ളൂ. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല, അത് കാരണമാണ്. ആ കണ്ടു നോക്ക്, വാ നോക്ക് നോക്ക്, വാ കാണിച്ചു തരാം. ഇതേ കണ്ട കണ്ട കണ്ട, അതാണ് ഞാൻ പറഞ്ഞില്ലേ കിടല റൈഡും കാര്യങ്ങളൊക്കെ. അതും ഇജാത് കിടല സാധനം, ഉള്ളിലൊക്കെ നല്ല ഭംഗിയാ കാണാൻ. ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല, ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ണാപ്പിനെ കാണിച്ചാൻ്റെ കാര്യമുണ്ടായി എനിക്ക്. അടിയാണ് എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല, അവര് തമ്മിൽ ഭയങ്കര അടിയാണ്. ഞാൻ അറിഞ്ഞിരുന്നു എന്റെ അടുത്ത് ഗെയിമർ ബോയ് പറഞ്ഞു, അതിന്റെ കണ്ടാപ്പിടത്തിൽ ആവശ്യമല്ല പറഞ്ഞിരുന്നു. ലാവൂസ് എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു, നിന്നെ അടുപ്പിക്കില്ല വീടിന്റെ അടുത്തേക്ക്. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഇവിടെ നിൽക്കാനം പേര് കേറിക്കോ, ആരുണ്ടാക്കിയെന്നറിയില്ല, ജാതി റൈഡൊക്കെ നല്ല കാട്ടിന്റെ ഉള്ളിലൊക്കെ നല്ല വൈബൊക്കെ ഉണ്ട്, ജാതി വൈബൊക്കെ അല്ലേ. അയ്യോ കണ്ണാപ്പി എന്ത് പറ്റി, അയ്യോ ഇവിടെ ലാവൊക്കെ ഉണ്ട്, ഇതാരീ റെയില് തിരിച്ചുവിട്ടേ. കണ്ണാപ്പി അങ്ങോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്കായിരുന്ന. കണ്ണാപ്പി അവിടെ എന്തിനെ പിടിച്ച് ഞെക്കിയായിരുന്ന? അല്ല എന്താണ് ഇത്, ആരാണോ ഞെക്കി വിട്ട്? ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വഴിയൊന്നും ഉണ്ടായില്ല ഞാൻ നേരത്തെ വന്നപ്പോ. നീ സത്യം പറയടാ, എനിക്ക് മനപ്പൂർവ്വം നീ പണിയൊന്നും അല്ലേ. എവിടെ കണ്ണാപ്പി എന്തൊട്ട് പറയണ കണ്ണാപ്പി, ഞാൻ കണ്ണാപ്പി പണി വരൂ.
ഞാനേ ഞാന് ഇവിടെ ഇങ്ങനെ ഒരു വഴിയേ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ വന്നപ്പോ കണ്ട നല്ല രസം ഉണ്ടായിരുന്നു പാക. അപ്പൊ കണ്ണാപ്പി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ കാണിച്ചു തന്നല്ലേ. നല്ല വഴിയായിട്ടുണ്ട്. നീ കേറടാ, നിന്നെ ഞാൻ ബാക്കിലുണ്ടായിരുന്നല്ലോ, നിന്നെ കണ്ടില്ലല്ലോ. അങ്ങനെ പറയലാണ്. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ കണ്ണാപ്പി വീണ് കണ്ടിട്ട് ഞാൻ ചാടി ഇറങ്ങി രക്ഷപ്പെട്ടെ. അതെങ്ങനെ ഞാൻ ഇതിലേക്ക് വീണ? ഒന്നൂടി പോയോക്കട്ടെ, എവിടെ തിരിയണേ നോക്കട്ടെ. അവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഇടയിൽ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങാറ്റത്തുണ്ട്. ഞാൻ കാണിച്ചാ ഇവിടെ ഇവിടെ ആരാണ്ട് ഈ ലിബർമ പിടിച്ച് ഞെക്കിയ. അതാ പറ്റിയേ. ഞാൻ കാട്ടിലെത്തി. അയ്യോ ഞാൻ അറിയാണ്ട് പിടിച്ച് ഞെക്കിയതാ കണ്ണാപ്പി. ഇതുപോലെ ആരാണ്ട് ഞെക്കിന്ന് കാണിച്ചു തരാൻ വേണ്ടിയേ. നിനക്കുള്ള പണി തരാട്ടാ. അയ്യോ ഞാൻ ലിവറ് മാറി ഞെക്കി കണ്ണാപ്പി ഇങ്ങോട്ടേക്കായിരുന്നു. ഡയറക്ഷൻ മാറിപ്പോയി മോളിലേക്ക്. ഞാൻ മോളിലേക്ക് വരാം. അതേ ഒന്ന് ഓക്കെ ഗൈസ്. അപ്പൊ എല്ലാ കൂടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെടും ചോദിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ് ചെയ്യുക ഗൈസ്. ദെൻ ഗൈസ്, നമ്മൾ അമ്യൂസ്മെന്റ് പാർക്ക് പണിയണേനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ സെർവറിനേക്കാളും അതിന്റെ ഒരു വേർഷൻ 2, അതായത് 2.0 അമ്യൂസ്മെന്റ് പാർക്ക് 2.0 പണിയണേനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങൾ ഉണ്ടാക്കണോ വേണ്ടോ നിങ്ങൾ എല്ലാവരും പറയാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നാളെ ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം. അതുവരിക്കും ബൈ ഗൈസ്. How heavy is that? Like work and the pace on the track on my face in the back. Like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack. Couple man's running around like they're hating.